ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇന്ന് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് ചിക്കൻ അൽഫാം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. 4 ചിക്കൻ മുഴുവനായിട്ട് വളരെ ഈസി ആയിട്ട് വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് എത്രത്തോളം മസാല വേണം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ 1.5 കിലോയുടെ 4 ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. 1 ചിക്കൻ 4 പീസ് എന്ന കണക്കിനാണ് മുറിച്ചെടുക്കേണ്ടത്. എന്നിട്ട് അതിലുള്ള പാടകളൊക്കെ നന്നായിട്ട് മാറ്റണം. നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് വാലാൻ വേണ്ടി ഒരു അരിപ്പയിലോട്ട് ഇട്ട് വെക്കണം. അങ്ങനെ വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞാലാണ് നമ്മൾ അൽഫാം ഉണ്ടാക്കേണ്ടത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കണം. ഇതിനും വേണ്ടിയിട്ട് 100 ഗ്രാം മല്ലിയില, 75 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം പച്ചമുളക്, 50 ഗ്രാം വെളുത്തുള്ളി, ഇത്രയും അല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിവെക്കാം. ഇപ്പോൾ മസാലയൊക്കെ അരച്ചു കഴിഞ്ഞു. ഇനി നന്നായിട്ട് വെള്ളം വാർന്നു കഴിഞ്ഞാൽ ചിക്കൻ വരഞ്ഞെടുക്കണം. പറ്റുമെങ്കിൽ ചിക്കൻ ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ ഞാനിപ്പോ ചതച്ചിട്ടൊന്നും എടുക്കാണ്ടാണ് അൽഫാം ഉണ്ടാക്കുന്നത്. ഇനി മുഴുവൻ ചിക്കനും ഇതേപോലെ വരഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഒന്നര കിലോയുടെ ചിക്കനേക്കാൾ കൂടുതലായാൽ നമുക്കിത് വേവുന്ന സമയത്ത് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വിനെഗർ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പുരട്ടി വെക്കണം. ചിക്കനിലോട്ട് ഈ ഉപ്പും വിനെഗറും നന്നായിട്ട് പിടിച്ച് സോഫ്റ്റ് ആകണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂടി 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. ഇനി ഇതിൽ വേറൊരു മസാല നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതായത് ചിക്കനിലോട്ട് പുരട്ടാൻ ആവശ്യമുള്ള അൽഫാം മസാല. റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന അൽഫാം മസാല 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ലിറ്റർ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. 3 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിലൊക്കെ അല്പം പോയി കിട്ടും. അതുകൊണ്ട് തന്നെ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കണം. ഇനി ചിക്കൻ, നമ്മൾ നേരത്തെ ഉപ്പൊക്കെ പൊതിഞ്ഞ് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് മസാലയിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഈ മസാലയിലൊക്കെ ചിക്കൻ ഇട്ട് നന്നായി പുരട്ടിയെടുക്കണം. ഇനി വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ചിക്കനും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. ഇനി മുഴുവൻ ചിക്കനും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. അല്പം ഉപ്പ് കുറവുള്ളത് തോന്നിയത് കൊണ്ട് അല്പം കൂടി ചേർത്ത് കൊടുത്തു. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് മൂടിയതിന് ശേഷം 1-5 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റണം. എത്രത്തോളം സമയമുണ്ട് അത്രത്തോളം മാറ്റി വെക്കണം. അങ്ങനെയാണെങ്കിൽ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇനി ഇതിന് ആവശ്യമുള്ള കനൽ ഉണ്ടാക്കണം. ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് കത്തിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറേ ചിരട്ട വെച്ചിട്ട് അത് കനലുണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ചിരട്ടയിലാണ് ഇന്ന് കനലുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അൽഫാമിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ ചിരട്ട കത്തിച്ച് വെക്കുന്നുണ്ട്. ഇത് മുഴുവനും നന്നായിട്ട് നിരപ്പാവണം. ഇനി ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഓയിൽ ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അഥവാ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം.
ഒരു വീട്ടിൽ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ ഹോട്ടലിൽ നിന്നും പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. ഇപ്പം നാലെണ്ണം ഒക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും മസാല കറക്റ്റ് പരുവം അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇനി ചിക്കൻ ഗ്രില്ലിൽ നന്നായിട്ട് ഒന്ന് അടുക്കി വെക്കാം. ആദ്യം ഗ്രില്ലിൽ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്യണം. ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമുക്ക് എൻ്റെ കയ്യിലുള്ള ഈ ഗ്രില്ലിൽ 6 ചിക്കൻ പീസ് വെക്കാം. അതേപോലെ നന്നായിട്ട് നിരത്തി വെക്കണം. എന്നിട്ട് അല്പം മസാല ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലൊന്ന് തേച്ചുകൊടുക്കാം. ഗ്രില്ല് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കത്തുന്ന കനലിലോട്ട് മാറ്റണം. ചിരട്ടൊക്കെ നന്നായിട്ട് കത്തി വരുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ടും അതായത് മുഴുവനായിട്ട് കത്തി തീരണ്ട. ഒരു മുക്കാൽ ഭാഗം കത്തി കഴിഞ്ഞാൽ തീയിലോട്ട് വെള്ളം കുടഞ്ഞ് അത് തീ കെടുത്തണം. എന്നിട്ട് നമ്മളൊന്ന് വീശി കൊടുത്താൽ മതി. ഒരു പാത്രമോ ബുക്കോ മറ്റോ എടുത്തിട്ട് വീശി കൊടുത്താൽ അത് കത്തിക്കൊള്ളും തീ. അങ്ങനെയാണ് നമ്മൾ നിരപ്പ് ഉണ്ടാക്കേണ്ടത്, അത് കനൽ ഉണ്ടാക്കേണ്ടത്. ഇപ്പം നന്നായിട്ട് കനൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കനൽ നന്നായിട്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ അതിലോട്ട് വെച്ച് കൊടുക്കാം. മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കണം. വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അടിഭാഗം കരിഞ്ഞു പോയാൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ടെടുക്കാം. അങ്ങനെ നമുക്കതിൻ്റെ പുറം ഭാഗം കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ, നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മാറ്റാം. ജ്യേഷ്ഠത്തിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ 4 ചിക്കൻ നമ്മളിന്ന് അൽഫാം ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വീട്ടിൽ ഒത്തു കൂടുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും കൂടി വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ആങ്ങളെയും കുട്ടികളെല്ലാം പോയി പുറത്ത് പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുന്ന തിരക്കിലാണ് കുട്ടികൾ. പൊറോട്ട വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. പോയ സ്ഥിതിക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനമൊക്കെ വാങ്ങി വന്നു. ഒരു ബാച്ച് നമ്മൾ ഗ്രില്ലിൽ മാറ്റിയിട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ചിരട്ടയും കൂടി നമ്മൾ കത്തിച്ചെടുക്കണം. കൂടുതൽ ചിരട്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് ചിരട്ട കത്തിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു ബാച്ച് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് കത്തിച്ചെടുക്കണം. ഒരു ബാച്ച് കുക്കായിക്കൊണ്ട് വന്നിരിക്കുന്നു. അപ്പൊ അടുത്ത ബാച്ചിനുള്ള ചിരട്ട കത്തിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പൊ ഈ ചിരട്ട കത്തിക്കലും അൽഫാം ഉണ്ടാക്കലും ഒക്കെ ചെയ്യുന്നത്. എന്റെ അനുജന്റെ കുട്ടിയാണ് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന തിരക്കിലാണ്. ഉണ്ടാകുമ്പോൾ എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് ഇതേപോലെ അൽഫാം ഉണ്ടാക്കലും ചെയ്യുമ്പോൾ ഒരു ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇനി വീട്ടിൽ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരൊക്കെ വീട്ടിൽ തന്നെ അൽഫാം ഉണ്ടാക്കലുണ്ട്, ഉണ്ടാക്കാത്ത ആളാണെങ്കിലും നിങ്ങളൊരു പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്യണം. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അറിയില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്കും നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് അൽഫാം ഉണ്ടാക്കാൻ പറ്റും. വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും സ്റ്റാൻഡിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കഴിഞ്ഞിട്ട് അല്പം ഒരു വെള്ളം കുടഞ്ഞിട്ട് ആ ഫ്ലെയിം ഒന്ന് കിടത്തണം. കിടത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അൽഫാം ഗ്രില്ല് അതിൻ്റെ മുകളിലോട്ട് വെക്കേണ്ടത്.
മുകളിൽ അല്പം മസാല ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും തേച്ച് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഓയിലൊന്നും ഇല്ലാണ്ടാണ് അല്പം കഴിക്കാൻ ഇഷ്ടം. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഓയിൽ ഒഴിവാക്കാം. വളരെ മനസ്സിനൊക്കെ വളരെയധികം സന്തോഷം ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവല്. നിങ്ങളെല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണണം, ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കാൻ വേണം. അതേപോലെ തന്നെ ഒരു ഭാഗത്ത് അൽഫാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തകൃതമായിട്ട് ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് ചിരട്ടക്കല്ല് ഉണ്ടാക്കി കഴിഞ്ഞാല് മുഴുവനും ചിരട്ട കത്തി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. വെള്ളം പൊട്ടിയതിനു ശേഷം അതിനുശേഷമാണ് നമ്മള് സ്റ്റാൻഡിട്ട് മാറ്റേണ്ടത്. സ്റ്റാൻഡിൽ മാറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ട് വീഴ്ച കൊടുക്കണം. അപ്പൊ ഫ്ലെയിമിൽ ചെയ്യേണ്ടത് എനിക്ക് ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാൻ പറ്റുന്നില്ല. നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം, കണ്ടിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ട്രൈ ചെയ്യണം. ഇതെന്റെ ആങ്ങളുടെ ചെറിയ കുട്ടി. മോള് നല്ല ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തുനിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പോ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. ബർത്ത്ഡേ സെലിബ്രേഷൻ ആകുമ്പോ വീട്ടിലെല്ലാരും ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇപ്പൊ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. ട്രേ എന്നൊക്കെ മാറ്റി ജയച്ചത്തിയുടെ മകനാണ് വീണ്ടും ട്രേയിലോട്ട് അടുക്കി വെക്കുന്നുണ്ട്. ഇതേപോലെ ഫുള്ളായിട്ടും ചിരട്ട കത്തുമ്പോൾ വെള്ളം കൊടുത്തതിന് ശേഷം ഫ്ലെയിം കെടുത്തണം. എന്നിട്ട് ഗ്രില്ല് വെച്ചു കൊടുക്കണം. കനല് മാത്രമാണ് ഇതിന് വേണ്ടത്. തീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് കളറൊക്കെ മോശമാവും. അപ്പം നമുക്കത്ര രീതിയിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ടേസ്റ്റി ആയിട്ട് അൽഫാം ഉണ്ടാക്കാം പറ്റില്ല. അതുകൊണ്ട് കനലിൽ തന്നെ ഇത് ചുട്ടെടുക്കണം, ഗ്രിൽ ചെയ്തെടുക്കണം. എക്സ്ട്രാ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതില് മസാല ഉണ്ടാവില്ല, അത് മുകളിലോട്ടൊന്ന് തേച്ചു കൊടുത്താൽ മതി. ഇനി അല്പം ഓയിലും കൂടി ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വെന്ത് കിട്ടില്ല, കൂടുതൽ ടൈം എടുത്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. എന്നാൽ അത് കരിയാനും പാടില്ല. ഒരു ഭാഗം അല്പം കളർ ചേഞ്ച് ആയാലും തിരിച്ചു വെക്കണം. എന്നിട്ട് ആ ഭാഗം കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചു വെക്കണം. അങ്ങനെ കൂടുതൽ പ്രാവശ്യമായിട്ട് തിരിച്ചു മറിച്ച് ഇങ്ങനെ വേവിച്ചാല് കൂടുതൽ കറുത്തു പോകാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പൊ ഈ ഭാഗം നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാല് അപ്പൊ അടുത്ത ബാച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ചിരട്ടക്കനില് കത്തിച്ച് വെക്കണം. അപ്പൊ ആ ജോലി അപ്പുറത്തെ ഭാഗത്ത് നിങ്ങൾ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും കരി ഇതിന് പോരാ, കൂടുതൽ കരിയൊക്കെ വേണം. കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് ബാച്ച് നമുക്ക് ഇത് അൽഫാം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞു. മൂന്നാമത്തെ ബാച്ചാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോളുടെ അടുത്ത് കൂടി ഡാൻസ് ഉണ്ട്. അറിയിക്കണം. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അൽഫാം റെസിപ്പിയാണ്. ഉപ്പും പുളിയും മുളകൊക്കെ നന്നായിട്ട് പാകമായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അൽഫാം റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പരിചയപ്പെട്ട് തന്നത്. അപ്പോൾ നാല് അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ, നാല് ചിക്കൻ്റെ അൽഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും പെട്ടെന്നൊരു പേടിയൊക്കെ ഉണ്ടാവും എങ്ങനെ ശരിയാവും എന്നുള്ളത്. അപ്പം അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് എൻ്റെ വീഡിയോ നോക്കി ട്രൈ ചെയ്യാം. 100% സക്സസ് ആവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ കൂടെ നിങ്ങളെയും ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കു ചേർക്കുന്നു. ഓക്കെ, ഇനിയും കുറേ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും പറ്റുന്നതാണെങ്കിൽ ആ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫുഡൊക്കെ റെഡിയായി ടേബിളിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി കേക്ക് കട്ട് ചെയ്യണം. അപ്പം ആ വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ നിർവാഹമില്ല. കാരണം വീഡിയോ എടുത്തിരുന്നു, പക്ഷേ എന്താ പറ്റിയെന്ന് അറിയില്ല. ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ആ വീഡിയോ ഇല്ല, മിസ്സായിപ്പോയി. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാനിന്ന് അപ്ലോഡ് ചെയ്യുന്നില്ല, അതായത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും അല്ല എങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ബൈ ബൈ.